എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ കുറുമയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കോളിഫ്ലവറിൻ്റെ പകുതി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് അരിഞ്ഞതിന് ശേഷം കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വിനീഗറും കൂടി ചേർത്തിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഒരു 2 സവോള, 2 തക്കാളി, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൂടാതെ കുറച്ച് പെരിഞ്ചീരകം. അത് നമുക്ക് ഈ പെരിഞ്ചീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചിയും പെരിഞ്ചീരകവും കൂടി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളിയുടെ അളവ് പറയുകയാണെങ്കിൽ ഒരു 6-7 അല്ലി എടുക്കുക. പിന്നെ ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് പാൻ ചൂടാക്കിയിട്ട് വഴറ്റാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട് എണ്ണ, നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മിക്സി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റുക, അതിൻ്റെ ആ പച്ചമണമൊന്ന് മാറും വരെ. ഇത് ഒരു നല്ല സ്മെല്ല് വരും, അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും. അപ്പം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം. രണ്ട് സവാള ഇത് ഞാൻ നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ചെറുതാക്കി അരിയണമെങ്കിൽ അങ്ങനെ അരിയാം, ഇഷ്ടമുള്ള പോലെ അരിയാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ കളറായി എടുക്കണം. അതുവരെ നമുക്ക് സവോള വഴറ്റി കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമൊന്നുമില്ല, ഇടയ്ക്കൊന്ന് അടി പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ബാക്കി കറിവേപ്പില, പച്ചമുളക് എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് സവോള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി നമ്മുടെ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്ര നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് ഇതുമായിട്ട് ചേരുന്ന വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. ഒരു ചെറിയ അടപ്പിലിട്ടത് ഒന്ന് മൂടി വെച്ചാൽ മതി.
Tomato ketchup and lemon middle and aloe. A poor noodle, panjasar, jerthurka. In the night on the curgation, flame of fear. Ipon number masala cauliflower ready out under. A poor lady the try jay the noka. Ishtai to dangle and the channel, subscribe here, like here, share here. Thank you.